ഇളയരാജയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് നൈറ്റ് ഡ്രൈവ്. മാർച്ച് 11-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. മാസ് ചിത്രങ്ങളുടെ സംവിധായകനായ വൈശാഖിന്റെ ത്രില്ലർ ചിത്രമാണ് നൈറ്റ് ഡ്രൈവ്. ഇന്ദ്രജിത്ത്, അനബൻ, റോഷൻ മാത്യു, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, കലാഭവൻ ഷാജോൺ, കൈലാഷ്, മുത്തുമണി തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ ശ്രീവിദ്യ മുല്ലശ്ശേരിയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. റോഷൻ മാത്യുവിന്റെ കഥാപാത്രമായ ജോർജിന്റെ സുഹൃത്ത് അമ്മിണി അയ്യപ്പൻ എന്ന കഥാപാത്രത്തെയാണ് ശ്രീവിദ്യ അവതരിപ്പിച്ചത്. ഇതുവരെ കണ്ട ശ്രീവിദ്യയെ ആയിരുന്നില്ല ചിത്രത്തിൽ കണ്ടത്. മുടി മുറിച്ച് ടോം ബോയ് ഗെറ്റപ്പിലായിരുന്നു താരം എത്തിയത്. ഇപ്പോൾ ശ്രീവിദ്യയിൽ നിന്ന് അമ്മിണിപ്പിള്ളി ആയതിനെ കുറിച്ച് പറയുകയാണ് നടി. മുടി മുറിച്ചപ്പോൾ തന്നെ പകുതി ഗേളിഷ് ലുക്ക് മാറിയെന്നാണ് ശ്രീവിദ്യ പറയുന്നത്. ശ്രീവിദ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തിരക്കഥാകത്ത് അഭിലാഷേട്ടൻ മുഖേനയാണ് ഞാൻ നൈറ്റ് ഡ്രൈവിൽ എത്തുന്നത്. എന്റെ സുഹൃത്തിന്റെ സുഹൃത്തായിരുന്നു അഭിയേട്ടൻ. നേരിട്ട് കണ്ട് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ 10-ാം വളവ് എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ കുറിച്ച് എന്നോട് മുൻപ് സംസാരിച്ചിരുന്നു. ആ ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരിക്കൽ ചേട്ടൻ വിളിച്ച് വൈശാഖ് സാറിന്റെ ഫിലിമിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. കേട്ടപ്പോൾ തന്നെ ഞാൻ ത്രില്ലിലായി. പിന്നെ കഥയും ക്യാരക്ടറും പറഞ്ഞ ശേഷം മുടി വെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മുടി വെട്ടാമെന്ന് സമ്മതിച്ചെങ്കിലും ബോബ് ചെയ്യാനായിരുന്നു എന്ന് ചിന്തിച്ചില്ല. മുടി വെട്ടിക്കളഞ്ഞാൽ എങ്ങനെയാകും എല്ലാവരുടെയും റിയാക്ഷൻ എന്ന് ഒന്ന് ആലോചിച്ച ശേഷം സമ്മതം അറിയിക്കുകയായിരുന്നു. അമ്മിണി അയ്യപ്പൻ ആയതിനെ കുറിച്ചും ശ്രീവിദ്യ പറയുന്നുണ്ട്. ശ്രീവിദ്യയുമായി ഒരു ബന്ധവുമില്ലാത്ത കഥാപാത്രമാണ് അമ്മിണി അയ്യപ്പൻ. ഒരു ടോം ബോയ് ക്യാരക്ടറാണ്. സിഗരറ്റ് വലിക്കുന്ന, മദ്യപിക്കുന്ന, ബിവറേജിൽ ക്യൂ നിന്ന് മദ്യം വാങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. അമ്മിണി അയ്യപ്പന് വേണ്ടി വൈശാഖേട്ടൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എങ്ങനെയായിരിക്കണം എന്നൊക്കെ. ഗേളിഷ് ലുക്കിൽ ഒരിക്കലും വരരുത് എന്ന നിർബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മുടി വെട്ടിയപ്പോൾ തന്നെ പകുതിയും ഞാൻ മാറിയിരുന്നു. മുണ്ടക്കിയുടുത്ത് കുറെ റിഹേഴ്സലുകൾ ചെയ്തു. അമ്മിണി അയ്യപ്പനെ പോലെ ഞാനും വളരെ കെയർലെസ് ആയിട്ടുള്ള ആളാണ്. ഒരു വിഷയവും എന്നെ ബാധിക്കാറില്ല. ആ ഒരു സാമ്യം ഞാനും ആ ക്യാരക്ടറും തമ്മിലുണ്ട്. സിനിമയ്ക്കായുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചും ശ്രീവിദ്യ പറയുന്നുണ്ട്. സാധാരണ ബോബ് ചെയ്യുമ്പോൾ മുടിക്കൊരു അച്ചടക്കം ഉണ്ടാകുമല്ലോ, അതില്ലായിരുന്നു. മുടി ചുരുളനായിട്ടാണ് കിടന്നത്. മൂക്കുകുത്തി, കണ്ണട വെച്ച് കെയർലെസ് ആയി ഷർട്ടൊക്കെ ഇടുന്ന ഒരാളായിരുന്നു. മൂക്ക് കുത്തിയതിന്റെ പെയിനും കാര്യങ്ങളും ഒക്കെ ആദ്യമുണ്ടായി. സിഗരറ്റിന്റെ സ്മെൽ എനിക്ക് അലർജി ഉണ്ടാക്കുന്നതായിരുന്നു. അതൊക്കെ വലിയൊരു ടാസ്ക് ആയിരുന്നു എന്ന് ശ്രീവിദ്യ പറയുന്നു. റോഷിന്റെ കഥാപാത്രത്തിന്റെ സുഹൃത്തായിട്ടാണ് ശ്രീവിദ്യ എത്തിയത്. മികച്ച പിന്തുണയായിരുന്നു നൽകിയത് എന്നാണ് ശ്രീവിദ്യ പറയുന്നത്. സിനിമയിൽ അമ്മിണി അയ്യപ്പനെ ജോർജ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു സെറ്റിലെല്ലാം തന്നോട് പെരുമാറിയത്. സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായി റോഷൻ ചേട്ടനെ കാണുന്നത്. എന്റെ കഥാപാത്രത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറെ നാളുകൾക്ക് ശേഷം സിനിമ ചെയ്തപ്പോഴുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. റോഷൻ ചേട്ടനോടാണ് അതെല്ലാം ഞാൻ പറഞ്ഞത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം. നമ്മളൊക്കെ ഒരുപാട് കണ്ടുപിടിക്കേണ്ട ആളാണ്. ഒപ്പം നിൽക്കുന്ന ആർട്ടിസ്റ്റിന് അഭിനയിക്കാൻ വേണ്ടി ഒരു സുഹൃത്തിന്റെ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മികച്ച അഭിപ്രായമാണ് അമ്മിണി അയ്യപ്പന് ലഭിക്കുന്നത്.